മാർട്ടിൻ ജനിച്ചത് 316 ഇന്നത്തെ ഹംഗറിയിലാണ്. പിതാവ് ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. എങ്കിലും ബാലൻ 10-ാമത്തെ വയസ്സ് മുതൽ മാതാപിതാക്കന്മാരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അടുത്ത പള്ളിയിൽ പോയി മതപഠനം നടത്തി വന്നിരുന്നു. 15-ാമത്തെ വയസ്സിൽ പിതാവിന്റെ നിർബന്ധപ്രകാരം അവൻ സൈന്യത്തിൽ ചേർന്നെങ്കിലും സൈനികരുടെ തിന്മകൾക്ക് അവൻ വിധേയനായിട്ടില്ല. മാർട്ടിന്റെ അനുകമ്പയെയും ഉപവിയെയും സംബന്ധിച്ച് വിവരിച്ചിരിക്കുന്ന ഒരു സംഭവം പ്രസിദ്ധമാണ്. മഞ്ഞുകാലത്ത് ആമീൻ സുന നഗരത്തിൽ തണുത്തു വിറയ്ക്കുന്ന ഒരു ഭിക്ഷുവിനെ കണ്ടിട്ട് അനുകമ്പ തോന്നി തന്റെ മേലങ്കി വാളുകൊണ്ട് രണ്ടായി മുറിച്ച് ഒരു കഷണം ആ ഭിക്ഷുവിന് കൊടുത്തു. കൂട്ടുകാർ മാർട്ടിന്റെ പ്രവൃത്തി കണ്ട് അവനെ പരിഹസിച്ചു. അന്ന് രാത്രി മാർട്ടിൻ താൻ ഭിക്ഷുവിന് കൊടുത്ത വസ്ത്ര കഷ്ണം അണിഞ്ഞിരുന്ന യേശുക്രിസ്തുവിനെ നിദ്രയിൽ കണ്ടു. ഒരു നവശിഷ്യനായ മാർട്ടിൻ നൽകിയതാണ് ഈ വസ്ത്രമെന്ന് ഈശോ പറയുന്നത് മാർട്ടിൻ ശ്രവിച്ചു. ഈ കാഴ്ച ജ്ഞാനസ്നാനം ഉടനടി സ്വീകരിക്കാൻ മാർട്ടിന് പ്രേരണ നൽകി. 18-ാമത്തെ വയസ്സിൽ മാർട്ടിൻ ജ്ഞാനസ്നാനപ്പെട്ടു. താമസിയാതെ സൈന്യത്തിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു. 56-ാമത്തെ വയസ്സിൽ മാർട്ടിൻ ടൂൾസിലെ മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു. നിരായുധനായി ഏതാനും സന്യാസികളോടുകൂടെ വിജാതീയ ക്ഷേത്രങ്ങളും കാവുകളും അദ്ദേഹം നശിപ്പിച്ചു. പ്രസംഗങ്ങളും അത്ഭുതങ്ങളും വഴി ജനങ്ങളെ അദ്ദേഹം മനസ്സ് തിരിച്ചു. പനി പിടിച്ചാണ് മാർട്ടിൻ മരിച്ചത്. ആ പനിയുടെ ഇടയ്ക്കും അദ്ദേഹം രാത്രി പ്രാർത്ഥിച്ചിരുന്നു. ചാരത്തിലാണ് കിടന്നിരുന്നത്. ഒരു ക്രിസ്ത്യാനി ചാരത്തിൽ കിടന്ന് മരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. സ്വൽപ്പം ആശ്വാസത്തിനു വേണ്ടി അദ്ദേഹത്തെ ഒന്ന് തിരിച്ചു കിടത്താൻ ശുശ്രൂഷകൾ ശ്രമിച്ചപ്പോൾ ബിഷപ്പ് പറഞ്ഞു, ഭൂമിയിലേക്ക് എന്നെ, സ്വർഗത്തിലേക്ക് നോക്കാൻ എന്നെ അനുവദിക്കുക. കർത്താവിന്റെ പക്കലേക്ക് എന്റെ ആത്മാവ് പറന്നുകൊള്ളട്ടെ. 397 നവംബർ 8 തീയതി മാർട്ടിൻ നിര്യാതനായി. നമുക്ക് പ്രാർത്ഥിക്കാം. തന്നെ വിളിച്ചവനെ വിശ്വസ്തനായി ശുശ്രൂഷിച്ച വിശുദ്ധ മാർട്ടിനെ ദൈവേശത്തിന് കീഴ്വഴങ്ങി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.